അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത തങ്ങളുടെ ദുരിതങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ട് കണ്ടതോടെ പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പൊടിയം കോളനിയിലെ ആദിവാസികൾ. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെങ്കിലും ദുർഘടം പിടിച്ച കാട്ടുവഴിയിലൂടെ കിലോമീറ്ററുകൾ താണ്ടി നേതാക്കൾ എത്തിയതിലുള്ള സന്തോഷത്തിലാണ് ഇവർ. അരുവിക്കര മണ്ഡലത്തിലെ പൊടിയം ആദിവാസി കോളനിയിലേക്ക് ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയൂണ് പോലും ഉപേക്ഷിച്ച് പ്രായമായവരും കുട്ടികളും മണിക്കൂറോളം മുഖ്യമന്ത്രിയെ കാത്തുനിന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ താൻ വെറും കൈയോടെയാണ് വന്നതെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ തുടക്കം. തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളൊക്കെ വളരെ കർശനമായിട്ടുള്ളത് കൊണ്ട് ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കണം എന്ന് നിർബന്ധം ഉള്ളത് കൊണ്ട് ഞാൻ വെറും കൈയായിട്ടാണ് വന്നിരിക്കുന്നത്. വെറും കൈയെന്ന് മാത്രമല്ല, കൈ ഇല്ലാതെയാണ് വന്നിരിക്കുന്നു വേണേ പറയാം. കാരണം എനിക്ക് നിവേദനം മേടിക്കാൻ പോലും പറ്റില്ല. പെരുമാറ്റച്ചട്ടം എന്താണെന്ന് പോലും അറിയാത്ത ആദിവാസികൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ തന്നെ തങ്ങളുടെ പരാതിപ്പെട്ടികൾ തുറന്നു. അതിനിടെ മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദുകൃഷ്ണയുടെ ആദിവാസി അമ്മുമയുമൊത്തുള്ള സെൽഫിയും രസകരമായി. എന്നാൽ ഈ ആദിവാസികളുടെ പച്ചയായ ജീവിതം തരെയുള്ള ജീവന്റെ ജനഹിതത്തോടുള്ള പ്രതികരണം ചിരിക്കുന്ന മുഖങ്ങളിലെ മറിഞ്ഞിരിക്കുന്ന ദുഃഖങ്ങളായിരുന്നു. കയറിക്കിടക്കാൻ വീടുകൾ, പിന്നെ റോഡ് വന്ന സൗകര്യങ്ങൾ ഒന്നുമില്ല. പാലം കെട്ടിയതും ക്ലിയർ ആയില്ല. ഇനി കറണ്ടാണ് ഇവിടെ കിട്ടേണ്ടത്. ഞങ്ങൾക്ക് പറയാനുള്ള ഒരുപാടുണ്ട്. റോഡിൻ്റെ ഇതുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതേപോലെയുള്ള പല പിന്നെ കമ്മിറ്റികളും വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ വരുമ്പോഴും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് റോഡും സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വാഹന സൗകര്യങ്ങളും വീട് ഇതൊക്കെ വൈദ്യുതി ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ ഈ ഹോരഹോരം ബാധിക്കുന്നതല്ലാതെ ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു നല്ല സൗകര്യം ഇതുവരെയും കിട്ടിയിട്ടില്ല. മന്ത്രിയുടെ വരവ് നല്ല പ്രതീക്ഷയുണ്ട്. ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്തേക്ക് നടക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. വൈദ്യുതി, വീട്, റോഡ് എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് കൊടിയം ആദിവാസികൾക്കുള്ളത്. മുഖ്യമന്ത്രിയുടെ വരവോടെ ഈ ആവശ്യങ്ങൾ പരിപാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ആദിവാസികളും. ക്യാമറമാൻ രാമചന്ദ്രൻ നായർക്കൊപ്പം സിബി ജോസഫ്, ജീവൻ ന്യൂസ്.